ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അജിസ ഞാൻ നിങ്ങളുടെ ഈ ഒരു പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങളുടെ ആനുവൽ എക്സാമിനേഷൻ 2023 ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ആനുവൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം. നമ്മൾ മോഡൽ എക്സാമിന് വരുന്ന പറഞ്ഞിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം നമുക്കറിയാം മോഡൽ എക്സാമിന് ഇന്ന ഇന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ആനുവൽ എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യങ്ങൾ മാത്രമല്ല നമ്മൾ അതിൻ്റെ ഉത്തരങ്ങളും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ഇത് ഇത്രയാണ് നമ്മുടെ കോണ്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബിസിനസ് ഫൈനാൻസ് ആൻഡ് മാർക്കറ്റിംഗുമാണ്. സോ ഇതിൽ ആദ്യത്തെ പാർട്ടിലെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എൻവിയോൺമെന്റ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോൾ, ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി നിങ്ങൾക്കറിയാലോ. അതുപോലെ മാർക്കറ്റിംഗ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒക്കെ റെഡിയല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടത്. പിന്നെ ബിസിനസ് എൻവിയോൺമെന്റിൽ നിന്നും ആ ഒരു പ്രൈവറ്റൈസേഷൻ, ഇന്ത്യൻ ഇക്കോണമി ഡെവലപ്മെൻറ്റ് ആ ഒരു ചെറിയ പാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഏരിയാസും നന്നായിട്ട് തന്നെ നമുക്ക് നോക്കാനുണ്ട്. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. സോ ഒന്നാമത്തെ ചാപ്റ്ററാണ്, ഒന്നാമത്തെ പാഠഭാഗം പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. സോ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെഫിനിഷൻ. മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആരത് വേണമെങ്കിലും പഠിക്കാം. മാനേജ്മെന്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മേരി പാക്കറ്റ് ഫോളറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആരുടെ ഡെഫിനിഷൻ വേണമെങ്കിലും പഠിക്കാം. ഇന്ന ആൾ തന്നെ വേണമെന്ന് ആരും ചോദിക്കില്ല, ബട്ട് നിർബന്ധമായ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റിന്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായിട്ട് നോക്കണം. മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ് മസ്റ്റ്, ആണ് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്. മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു, ഓർഗനൈസേഷൻ, സോഷ്യൽ ആൻഡ് പേഴ്സണൽ. അത് നിങ്ങൾക്ക് മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പബ്ലിക്കിന് വരാൻ സാധ്യത കുറവാണ്, പക്ഷെ ചെറിയ മാർക്കിന് ചോദിച്ചത് കൊണ്ട് വലിയ മാർക്കിന് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ ചെറിയ മാർക്കിന് ഇനി ഏരിയയിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവില്ല. ഒരു 4 മാർക്കിന് ഒരു 5 മാർക്കിലേക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോണ്ടൻറ്റും ഇതിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് അധികം പഠിക്കേണ്ട ആവശ്യമില്ല, ബട്ട് ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അഥവാ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ്സ്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് മെയിൻ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, അതേപോലെ തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ഫീച്ചേഴ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് എന്താ പറയുക, ഞാൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും പറയുന്നില്ല, ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദിസ്, ഓക്കെ റൈറ്റ്? അപ്പോൾ എന്താണ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡൈനാമിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്, പിന്നെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നു. അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക, ഒരു 5 പോയിന്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ പോയിന്റെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പിന്നെ ഒരു കാര്യം, ഒന്നും നിങ്ങൾ ഒഴിവാക്കരുത്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് പ്രൊഫഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡലിൽ. സോ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദീസ് ഏരിയാസ് ലൈക്ക് മാനേജ്മെന്റ് ആസ് എൻ ആർട്ടും മാനേജ്മെന്റ് ആസ് എ സയൻസും. ആർട്ടിന്റെ ഫീച്ചേഴ്സും സയൻസിന്റെ ഫീച്ചേഴ്സും പഠിക്കുക, എന്നിട്ട് അവസാനം എഴുതുക ആസ് മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് എൻ ആർട്ട് ആൻഡ് സയൻസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് ചോദിക്കും. സോ ഇത്രയും ഏരിയാസാണ് അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു കാര്യത്തിൽ, അതായത് സയൻസ്, അതുപോലെ തന്നെ ആർട്ട്, പ്രൊഫഷൻ എന്നുള്ള ആ ഒരു ഇതിൽ. അതിൽ പ്രൊഫഷൻ ഇനി ചോദിക്കത്തില്ല, മിക്കവാറും ആർട്ട് ആൻഡ് സയൻസിലായിരിക്കും നോക്കുക. അതിൽ തന്നെ മിക്കവാറും ആർട്ടിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ, നെവർ സ്കിപ്പ് ദിസ് പാർട്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ്, ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, എസ്പെഷ്യലി
മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഇപ്രാവശ്യം ടോപ്പ് മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ മിഡിൽ ലെവൽ മാനേജ്മെന്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എന്നതെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് മിഡിൽ ലെവലിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ മിഡിൽ ലെവലിൽ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ഇത് എന്താണെന്ന് പേരും അതിലുള്ള ആളുകളെ മാത്രം പഠിച്ചാൽ പോരാ, ഓരോ മാനേജ്മെന്റിനെയും ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരുടെ അതായത് ടോപ്പ് മാനേജ്മെന്റിൽ ആരൊക്കെ വരും നോക്കുക, അവരുടെ ഫംഗ്ഷൻസ് പഠിക്കുക. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ആർക്ക് വരും നോക്കുക, അവരുടെ ഫംഗ്ഷൻസ് പഠിക്കുക. ലോവർ ലെവൽ ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൂപ്പർവൈസറി ലെവൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊട്ടും സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് തന്നെ പഠിക്കുക. മിഡിൽ ലെവൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറായിരുന്നു, മാനേജ്മെൻ്റ് ഒരു പ്രോസസ്സാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ തന്നിട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു വെച്ചാൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിനെ സൂചിപ്പിക്കുന്നു, മാനേജ്മെൻ്റ് ഒരു പ്രോസസ്സാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോന്നും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഈ മൊത്തം സബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഇതൊക്കെ ഓരോന്ന് എന്തൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അതൊരു വളരെ എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്. സോ പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണ്, സ്റ്റാഫിംഗ് എന്താണ്, ഡയറക്ടിങ് എന്താണ്, കൺട്രോളിങ് എന്താണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ്. ഒരു രീതിയിൽ മിസ് ആക്കരുത്, കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർഡിനേഷൻ ഇസ് എസെൻസ് ഓഫ് മാനേജ്മെൻ്റ് എന്നാണ് പറയുക. സോ കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോർഡിനേഷൻ, അത് മിസ് ചെയ്യാനേ പാടില്ല. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ കോർഡിനേഷൻ അത് നന്നായിട്ടൊന്ന് നോക്കുക. കോർഡിനേഷൻ്റെ ആ ഒരു കോർഡിനേഷൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിലെ എലമെൻറ്റ്സും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ പുസ്തകം കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്ത് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിക്കൊള്ളൂ. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് അതെന്താണ്, കോർഡിനേഷനാണ്. അതേപോലെ മാസ് ഫോളോയിങ് ആയിട്ടും ഫൈൻഡ് ദ ഓഡ് വൺ ആയിട്ടും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടൊക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു പുസ്തകം കയ്യിലുള്ളവർക്ക് അത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ 14-ാം തീയതിയാണ് ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം വരുന്നത് ഇന്ന്. ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 10-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്, നല്ല രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയാം, എല്ലാ ചാപ്റ്ററിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും ആദ്യം ഒന്ന് നോക്കി വയ്ക്കുക. എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്, വിച്ച് പ്രൊവൈഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗൈഡൻസ്. നമുക്കൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ദ ഗൈഡിംഗ് റൂൾസ് ഓർ ദ ലോസ് ഓഫ് മാനേജീരിയൽ ആക്ഷൻ. മാനേജ്മെൻറ്റ് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് കാണിച്ചു തരുന്ന റൂൾസും ലോസുംനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതനുസരിച്ചിട്ട് വേണം ഒരു ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കാൻ. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും പ്രിൻസിപ്പിൾസ് ഓഫ് പ്യുവർ സയൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവുന്നു നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ പ്രിൻസിപ്പിൾസിൻ്റെ മീനിങ് അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നേച്ചർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്, ജനറൽ ഗൈഡ് ലൈൻസ് ആണ്, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്, ഫ്ലെക്സിബിൾ ആണ്, മെയിൻലി ബിഹേവിയർ ആണ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, കണ്ടിഞ്ചൻ്റ് ആണ്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിലൊരു 5 നിങ്ങൾ പഠിച്ചിരിക്കണം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെവർ സ്കിപ്പ് ദാറ്റ് പാർട്ട്. അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസും ഇതും ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, അത് നിങ്ങൾക്ക് കഴിവനുസരിച്ചിട്ട് സിഗ്നിഫിക്കൻസും ഫീച്ചേഴ്സൊക്കെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇനി നമ്മൾ മെയിൻ പാർട്ടിലേക്ക് പോവാണ്. ഇപ്രാവശ്യം വളരെ സാധ്യത ഉള്ളൊരു ഏരിയയാണ് ടെയ്ലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഡെഫിനിഷൻ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻറ്റ് ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ആർ ഡൂ ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. FW Taylor പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോഡ്, ഇതവിടെ പറയുന്നുണ്ട് ആ 4 പ്രിൻസിപ്പിൾസും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല അത് പഠിക്കുന്നതിൽ. അത് പഠിക്കണം, മികച്ച വിജയം നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട 8 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിൻ്റെ കൂടെ തന്നെ ചോദിക്കും.
ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് മക്കളെ ഇത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. മസ്റ്റ് ആണ്. 7 ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫെറ്റീക് സ്റ്റഡി ആൻഡ് ഡിഫറൻഷ്യൽ പീസ് വൈസ് സിസ്റ്റം. ഇപ്രാവശ്യം ഫെറ്റീക് സ്റ്റഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും നിങ്ങളോട് ചോദിക്കാൻ സാധ്യത, മോഷൻ സ്റ്റഡി ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ടൈം സ്റ്റഡി ചോദിക്കാൻ സാധ്യതയുണ്ട്, ഡിഫറൻഷ്യൽ പീസ് വൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ചിത്രം നിങ്ങൾ മൈൻഡിലേക്ക് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്ത് അങ്ങോട്ട് എന്താ പറയുക, പിൻ ചെയ്ത് വെച്ചേക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ്. അത് വളരെ ചെറിയൊരു മാർക്കിനാണ് ചോദിച്ചത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റും. അതായത് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ചിത്രമൊക്കെ വരച്ചങ്ങ് എഴുതിയാൽ എൻ്റെ സാറേ ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടും. സോ നെവർ മിസ് ദാറ്റ് പാർട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വരുന്ന ആളുകളുടെ പേര്, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ഐ മീൻ കോസ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ, അതുപോലെ ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, ഇവരൊക്കെ പ്ലാനിങ്ങിലും ഇവരൊക്കെ പ്രൊഡക്ഷനിലും ആണ് വരുന്നത്. സോ മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്സ്. അത് നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കണം. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനദർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് എഫ് ഡബ്ല്യു ടെയ്ലറിൻ്റെ 14 principles ഓഫ് ഹെൻറി ഫയോളിൻ്റെ 14 principles ഓഫ് മാനേജ്മെൻറ്. ഇതിൽ തന്നെ ഈ കാണുന്ന യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കാലാർ ചെയിൻ, അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് ടെർണർ ഓഫ് പേഴ്സണൽ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബൈ ഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ബൈ ഹാർട്ട് അങ്ങ് ചെയ്തേക്കുക. നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐ നോ, ബട്ട് ചോദിച്ചു എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എവിടെ നിന്നാണ് ഇതിന് ചോദ്യം വരാന്ന് യാതൊരു പിടുത്തവുമില്ല. പ്രത്യേകിച്ച് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു ചിത്രം സ്കാലർച്ചേൻ്റെ ചിത്രമാണ്, ഗ്യാങ് പ്ലാങ്ക് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് ഗ്യാങ് പ്ലാങ്ക് യൂസ് ചെയ്യാന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെയാണ് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും നമ്മൾ ഡിഫറൻസ് ചോദിക്കും. കാരണം രണ്ടും രണ്ടാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഓർഡർ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഒരു ലക്ഷ്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്ലാനും ഒരു ഹെഡും മാത്രമേ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറയുന്നത്. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. ഹെൻറി ഫയലിൻ്റെ എഫ് ഡബ്ല്യു ടെയ്ലറിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ഡിഫറൻസ്. മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഹെൻറി ഫയൽ കൂടുതലും ടോപ്പ് മാനേജ്മെൻറ്റിലാണ് അവർ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ എഫ് ഡബ്ല്യു ടെയ്ലർ ഷോപ്പ് ഫ്ലോറിലാണ് അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവലിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു കോൺട്രഡിക്ടറി ഉണ്ട്. കാരണം ഹെൻറി ഫയല് പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് ഒരാൾ മാത്രമേ ഗൈഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ എഫ് ഡബ്ല്യു ടെയ്ലർ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് ഒരു ഒറ്റ വർക്കറിനെ എത്ര സ്പെഷ്യലിസ്റ്റുകളാണ്, 8 specialists എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്. കണ്ടു, ഒരു ഒറ്റ വർക്കറിനെ ഗൈഡ് ചെയ്യാനാണ് 3 people. അപ്പോൾ അത് ഇവരുടെ ഒരു പ്രിൻസിപ്പിൾസ് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ചാപ്റ്ററിൻ്റെ പിന്നീടുള്ള ചോദ്യോത്തരങ്ങളൊന്ന് നോക്കി അത് തന്നെ മതിയാകും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പലരും അത് ചെയ്യാറില്ല. ഞാനൊക്കെ എന്നെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണത്. അത് അതുപോലെ തന്നെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും, നമ്മുടെ സമയമൊന്നും അധികം നഷ്ടപ്പെടില്ല. ഓക്കെ, റെഡിയില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. യൂസ് ചെയ്യാൻ പറ്റുന്നവർ യൂസ് ചെയ്യുക. വളരെ വളരെ ഈസിയാണ്. വേറെ മെറ്റീരിയൽ ഒന്നും നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഏറ്റവും നല്ല മെറ്റീരിയൽ. ആ ചാപ്റ്റർ പഠിക്കുക, ആ ചാപ്റ്ററിന് പിന്നിലുള്ള ചോദ്യോത്തരങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അടുത്തതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, 3rd chapter. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഇതിലാകെ നിങ്ങൾ പഠിക്കേണ്ടത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ ആ ഒരു 5 ഡൈമെൻഷൻസും. അതാണ് മെയിനായിട്ട് ചോദിക്കുക. ഇത് ഇതാണ് പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്തൊക്കെ വരും, എക്സാമ്പിൾസ്, ഇൻഫ്ലേഷന്, അതേപോലെ ഡിസ്പോസിബിൾ ഇൻകം, അങ്ങനത്തെ സംഭവങ്ങൾ, സോഷ്യൽ, ആളുകളുടെ ടേസ്റ്റ് പ്രിഫറൻസ്, അതൊക്കെ മാറുന്നത്, ടെക്നോളജിക്കൽ ന്യൂ മെത്തേഡ്സ്, ന്യൂ ഇന്നോവേഷന്, ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ന്യൂ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ലീഗലിൽ നമ്മുടെ നിയമങ്ങളുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്നത്, പൊളിറ്റിക്കലി ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി, അങ്ങനത്തെ സംഭവങ്ങൾ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ചെയ്യരുത്. ഓരോന്നിൻ്റെ ഓരോ എൻവയോൺമെൻറ്റ് എടുക്കുക. ആ ഓരോ എൻവയോൺമെൻറ്റിലെ എക്സാമ്പിൾസ് പഠിക്കുക. എക്സാമ്പിൾസ് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിക്കുക മെയിൻ എക്സാമിന്. അതുപോലെ അത് നേരിട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയ. നിങ്ങൾ ആകെ 3 പഠിച്ചാൽ മതി. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും ആ ഡയമെൻഷൻസ് 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിസ്സാക്കാത്ത ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ചോദ്യോത്തരങ്ങളും കൂടി ഒന്ന് നോക്കി പോകുന്ന കുട്ടിക്ക് മുഴുവൻ മാർക്കും
ഡെഫിനിറ്റ് ആണ്. ഇനി നമ്മൾ മാനേജ്മെന്റ് ഫംഗ്ഷൻസിലേക്ക് അങ്ങ് കയറാൻ പോവാണ്. ഫസ്റ്റ് ഫംഗ്ഷനാണ് പ്ലാനിംഗ്, നാലാമത്തെ ചാപ്റ്റർ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. മെയിനായിട്ട് ഇനി പറയാൻ പോകുന്ന എല്ലാ ചാപ്റ്ററിനെയും മീനിങ്ങും ഫീച്ചേഴ്സും ഞാൻ സെപ്പറേറ്റ് പറയത്തില്ല. അത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചോളൂ, അത് മസ്റ്റാണ്. എല്ലാ ചാപ്റ്ററിനെയും മീനിങ്ങും ഫീച്ചേഴ്സും ഞാൻ ഇനി എടുത്ത് പറയത്തില്ല കേട്ടോ. എല്ലാ ചാപ്റ്ററിനെ, ഇപ്പോൾ പ്ലാനിങ്ങിൻ്റെ ആണെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, മീനിങ്ങും ഫീച്ചേഴ്സും, അതേപോലെ തന്നെ ഓർഗനൈസിങ്ങിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സ്, സ്റ്റാഫിങ്ങിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സ് ഞാൻ ഇനി എടുത്ത് പറയത്തില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക. പ്ലാനിങ് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ഥാപനത്തിനുള്ള നേട്ടങ്ങൾ എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാൻസ് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. അത് മസ്റ്റ് ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ടൈപ്സ് ഓഫ് പ്ലാൻസ് അവിടെ ടൈപ്സ് ഓഫ് പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. മിക്കവാറും ഒരു മാച്ച് ഫോളോയിങ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ റൂൾ ഒരു ഭാഗത്ത് തന്നിട്ട് ഇപ്പോഴത്തെ സൈഡ് വരെ നോ സ്മോക്കിംഗ്, അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ പോളിസി, ഒരു സ്ഥാപനത്തിലെ 30% സ്ത്രീകൾക്ക് ജോലി കൊടുക്കണം, അത് കമ്പനിയുടെ പോളിസിയാണ്. പിന്നെ 30% സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, അത് കമ്പനിയുടെ ഒബ്ജക്റ്റീവാണ്. അങ്ങനെ ഓരോന്ന് എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളം തന്നിട്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എ കോളത്തിൽ തരും, ബി കോളത്തിൽ വേറെ കുറേ സംഭവം, എന്നിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിക്കും. ഡയറക്റ്റ് ആയിട്ട് മോഡലിൽ ചോദിച്ചത് കൊണ്ട് സാധ്യത കുറവാണ്. ദർ ഇസ് എ ചാൻസ് ഫോർ മാസ് ഫോളോയിങ് ഐ തിങ്ക്. ഓക്കെ, പിന്നെ ഇതാ ഈ ഒരു സംഭവം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, ഇപ്രാവശ്യം പ്ലാനിങ് പ്രിമൈസസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സ്റ്റെപ്സ് പഠിച്ചൊരു കുട്ടിക്ക് വളരെ എളുപ്പമായിട്ട് ഈ പ്ലാനിംഗ് ഉള്ള ചാപ്റ്റർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, identifying alternative, evaluating alternative, selecting an alternative, implementing the plan and follow up. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെ ഈ ബുക്ക് പുതിയ ബുക്ക് ആയതുകൊണ്ട് കുത്തി വരയ്ക്കാത്തതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെവർ മിസ് ദിസ്. നല്ല രീതിയിൽ പഠിക്കാട്ടോ. പിന്നെ പോളിസീസും ഒബ്ജക്റ്റീവ്സും നമ്മളെ ഡിഫറൻസും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. എല്ലാത്തിൻ്റെയും ലൈക്ക് സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്, പ്രോഗ്രാം, ബജറ്റ്, ഇതൊക്കെ നല്ലോണം നോക്കിക്കോ. ബജറ്റിനൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ഇങ്ങനെ ചോദിക്കാം. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബജറ്റാണ്, മറന്നു പോകരുത്. നന്നായിട്ട് പഠിക്കണം കേട്ടോ, നന്നായിട്ട് തന്നെ പഠിക്കണേ. പരീക്ഷ അടിപൊളിയാക്കണം. പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട്, ഇതോ ഇങ്ങനെയൊക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യാനുണ്ടോ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലപോലൊക്കെ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. അടുത്താണ് ഓർഗനൈസിങ്. അത് അടുത്താണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്നുള്ള ചാപ്റ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു, മീനിങ്ങും ഫീച്ചേഴ്സും വിട്ടൊരു കളിയില്ല. ഐ മീൻ മീനിങ് മീൻസ് ഡെഫിനിഷൻ പഠിച്ചാലും മതിയായി, വിട്ടൊരു കളിയില്ല. പിന്നെ അതാ ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്, ഫോർ എക്സാമ്പിൾ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, ഈ നാലെണ്ണമാണ് അതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും സാധ്യതയില്ലാതില്ല. പിന്നെ അതാ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പാൻ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ ഇതിനെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് വിളിക്കും. അതായത് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ സാധിക്കുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്ത്, സ്പാൻ ഓഫ് കൺട്രോൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഡിവിഷണൽ സ്ട്രക്ചർ. യു ഡോണ്ട് ഹാവ് ടു മിസ് ഇറ്റ്. നല്ല എന്താ പറയുക, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ചെയ്യാനും പാടില്ല, സ്കിപ്പ് ചെയ്യാനും പാടില്ല, ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനും പാടില്ല. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ വരയ്ക്കുന്നത്. കാണുന്നില്ലല്ലോ, ഇങ്ങനെ ഇരിക്കും. അതായത് ഒരു സ്ഥാപനത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ എന്ത് ലൈക്ക് മെറ്റീരിയൽസ്, നോ മെറ്റീരിയൽസ്, പ്രോഡക്ട്സ്, ഞാൻ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഏറ്റവും യോജിച്ച സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ. അതുണ്ടോ, ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടോ, അയാളുടെ കീഴിൽ ടെക്സ്റ്റൈൽ, സിമൻറ്റ്, ഷിപ്പിംഗ്, ഈ ഓരോ ഇതിനും എന്തുണ്ട്, പ്രൊഡക്ഷൻ, പെർച്ചേസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്. പ്രൊഡക്ഷൻ, പെർച്ചേസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, പെർച്ചേസ്, ഫൈനാൻസ്, അങ്ങനെ ഓരോന്നിൻ്റെ ഉണ്ടല്ലോ, അതുണ്ടാവും ചെയ്യാം. അങ്ങനെ വലിയ ഓർഗനൈസേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് എന്ത്, ഈ ഡിവിഷണൽ. തന്നെയാണ് വേറെ ലാർജ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചർഡ് വെൻ ഓർഗനൈസേഷൻ ഗ്രോസ് ആൻഡ് റിക്വയർ മോർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫംഗ്ഷണലും ഡിവിഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ നോക്കുക, നല്ല നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത്രയും
ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താ, ഇത് പഠിച്ചാൽ മതി. പേജ് നമ്പർ കാണിച്ചുതരാം, 81. ഇത് പഠിച്ചാൽ മതി. അതായത് ഫോർമൽ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഇങ്ങനെ സംഭവിക്കും, ഇന്ന സമയത്ത് ഇന്ന ടൈമിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, അതൊക്കെ ഭയങ്കര പ്രീ പ്ലാൻഡ് ആണ്. ബട്ട് ഇൻഫോർമൽ അങ്ങനെയല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ സെന്റിമെന്റ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ബേസിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ കൊളീഗ്സുമായിട്ട്. ഇപ്പോൾ ഒരു വർക്ക് ഓഫീസിൽ നമ്മൾ ലൈക്ക് മാനേജറും സബോർഡിനേറ്റ് ഒക്കെ ആയിരിക്കും, ബട്ട് അവർ ആ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവർ പരസ്പരം നല്ല രീതിയിൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെയും സെന്റിമെന്റ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള സംഭവമാണ്. അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ പ്രത്യേകിച്ച് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല, ഇതിൻ്റെ ഡിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സംഭവമാണ് ഡെലിഗേഷൻ. ഇപ്പോൾ ഞാനൊരു ഒരു ഓർഗനൈസേഷനിലൊരു നല്ലൊരു പൊസിഷനിലുള്ള ഒരാളാണ് വിചാരിക്കും. എനിക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വർക്ക് ലോഡ് കാരണം എന്നെ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡെലിഗേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യരുത്. ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി മിസ് ചെയ്യരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി വെച്ചാൽ ആൻസറബിലിറ്റി ആണ്. ഇപ്പം ഞാൻ എൻ്റെ സബോർഡിനേറ്റിന് ജോലി ചെയ്യാൻ കൊടുത്താലും അയാൾ അത് കൊളാക്കി കഴിഞ്ഞാലും ഉത്തരവാദിത്തം എനിക്കാണ് അതിന് ഉത്തരം പറയാമെന്നുള്ളത്. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. പിന്നെ ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ, അതായത് ഡീസെൻട്രലൈസേഷൻ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അത് സെൻട്രലൈസേഷൻ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് സെൻട്രലൈസേഷനാണ്. എന്നാൽ അതിന് പകരം എന്താണ്, ആ ഒരു തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് ലോവർ ലെവലിലേക്കും കൂടി കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ നമ്മളെ ഡിഫറൻസ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പറഞ്ഞു ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷൻ നമ്മളെ ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യരുത്. എന്നിട്ടപ്പോൾ എൻ്റെ എന്താ പറയുക, പതിവ് പല്ലവി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്റ്റാഫറുടെ ബാക്കിലുള്ള, അത് മാത്രം പഠിച്ചാൽ മതി ശരിക്കും. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അതിൽ. പിന്നെ സ്റ്റാഫിംഗ്, സച്ച് എ ഗ്രേറ്റ് ചാപ്റ്റർ, സച്ച് എ ബിഗ് ചാപ്റ്റർ, ഒരു ഹ്യൂജ് ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം പറയുന്ന പോലെ മീനിങ്ങും ഫീച്ചേഴ്സും എന്താണ്, സ്റ്റാഫിങ്, അതുപോലെ അതിൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ. സ്റ്റാഫിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതൊരു ഇമ്പോർട്ടൻ്റ് മാനേജറി ഫങ്ഷനാണ്, പെർവാസീവ് ആക്ടിവിറ്റിയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഹ്യൂമൻ ബീങ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, പ്ലേസ്മെൻറ്റ് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ഈ സംഭവം പഠിച്ചിരിക്കണം, സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്. ഇത് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയെന്ന് പറയാം. ലൈക്ക് മാൻ പവർ റിക്വയർമെൻറ്റ് പ്ലാൻ ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, കോമ്പൻസേഷൻ. മക്കളെ മസ്റ്റായിട്ട് പഠിച്ചോ, നല്ല എളുപ്പമാകും എക്സാം. ഇതെന്തായാലും പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിന് ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഫാൻ ബേസ് ഉണ്ട്. അത്രയും എന്താ പറയുക, കാര്യങ്ങൾ പറയാനുള്ള ഒരു സംഭവമാണ് റിക്രൂട്ട്മെൻറ്റ്. അതായത് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്റ്റാഫിങ്ങിൻ്റെ മെയിൻ ആസ്പെക്ട്സിൽ വരുന്നതാണ് ഒന്ന്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, റൈറ്റ്. ഇതിൽ റിക്രൂട്ട്മെൻറ്റിൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ ഇപ്രാവശ്യം ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഇൻറ്റേർണൽ, ലൈക്ക് ട്രാൻസ്ഫറും പ്രൊമോഷനും. അതായത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി പേയ്മെൻറ്റ്, ഇതിലൊന്നും ഒരു മാറ്റം ഇല്ലാണ്ട് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ട്രാൻസ്ഫർ. എന്നാൽ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ലോവർ ലെവലിലുള്ള ഒരാൾ ഹയർ ലെവലിലേക്ക് നമ്മളവിടെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അയാളുടെ അതോറിറ്റി കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും, സാലറി എല്ലാം കൂടും. ഓക്കെ, സോ ട്രാൻസ്ഫറും പ്രൊമോഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻറ്റേർണൽ സോഴ്സിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്റ്റേണൽ സോഴ്സ് ഒന്ന് നോക്കി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അഥവാ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ നമ്മളെ ഡിഫറൻസ്. അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ്, ഇമ്പോർട്ടൻ്റ്, ഇമ്പോർട്ടൻ്റ്. ഇപ്രാവശ്യം ഒരു ടെസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലക്ഷൻ്റെ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെലക്ഷൻ്റെ പ്രോസസ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഒന്ന് നോക്കുക. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള
വ്യത്യാസം ചോദിക്കാറുണ്ട്. പിന്നെ ദാ വളരെ ഇമ്പോർട്ടൻ്റ് 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 അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ ജോബ് മെത്തേഡും ഓഫ് ദി ജോബ് മെത്തേഡും ദാ ഈ കാണുന്ന നാലെണ്ണം പഠിച്ചാൽ മതി. ബാക്കി എന്ത് വന്നാലും അത് ഓഫ് ദി ജോബിലായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ഓൺ ദി ജോബ് ട്രെയിനിങ് അങ്ങോട്ട് നാലോണം അങ്ങനെ കലക്കി അങ്ങോട്ട് കുടിച്ചേക്ക്. അപ്രന്റീഷിപ്പ് പ്രോഗ്രാം, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ എന്തായാലും നോക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വരാത്തൊക്കെ എന്താണ് ഓൺ ദി ജോബ്, ഓച്ചാ ഓഫ് ദി ജോബ് ആണ് നല്ലോണം നോക്കുക. ഈ വെജിറ്റബിൾ ട്രെയിനിങ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്, അത് ഓഫ് ദി ജോബിലാണ് കേട്ടോ. നല്ലോണം മക്കൾ പഠിക്കുക. പിന്നെ ഓൺ ദി ജോബ് ഓഫ് ദി ജോബ്, അപ്പോൾ ഈ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് പോകണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഡയറക്റ്റിംഗ്, ഏഴാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ്. ഇത് സത്യം പറഞ്ഞാൽ നാല് ചാപ്റ്റർ ഒരുമിച്ച് കൂട്ടി വെച്ചാൽ എങ്ങനെയുണ്ടോ അതുപോലത്തെ ഒരു ചാപ്റ്ററാണ്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ നമുക്ക് എലമെൻസ് ഓഫ് ഡയറക്റ്റിംഗ്, മീനിങ് ഓഫ് ഫീച്ചേഴ്സ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, പഠിച്ചേക്കാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എലമെൻസ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഈ സംഭവം. ഇത് സത്യം പറഞ്ഞാൽ നാല് ചാപ്റ്റർ ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ ഒരു ചാപ്റ്ററാണ് ഈ ഡയറക്റ്റിംഗ്. കാരണം ഇതിൽ സൂപ്പർവിഷനുണ്ട്, മോട്ടിവേഷനുണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്. ഇതിൽ സൂപ്പർവിഷൻ വലിയ പ്രശ്നക്കാരനല്ല, ബട്ട് മോട്ടിവേഷനും കമ്മ്യൂണിക്കേഷനും ലീഡർഷിപ്പും എന്നൊക്കെ നല്ലോണം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും പഠിക്കണമെന്ന് ഞാൻ ഇനി പ്രത്യേകം പറയുന്നില്ല. അതിൽ തന്നെ മോട്ടിവേഷനിൽ നമ്മൾക്ക് എന്താ പറയുക, ഒരു 8 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് എന്തായാലും വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മിസ്റ്റർ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. മസ്റ്റാണ്, മസ്റ്റാണ്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, ബിലോങ്ങ് സോഷ്യൽ ഓർ സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ് ഓർ ഈഗോ നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഈ ഡയഗ്രം നിങ്ങൾ അങ്ങ് എന്താ പറയുക മനസ്സിലോട്ട് അങ്ങ് എടുത്തോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അതിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത് ഇതൊന്ന് പഠിച്ചാൽ മതി. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ പൈസ വരും, അതിൽ മണി റിലേറ്റഡ് ആണ്, മറ്റേത് അങ്ങനെയല്ല. കുറച്ചുകൂടി ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ സംഭവങ്ങളാണ് അതിൽ വരുന്നത്, ലൈക്ക് ജോബ് സെക്യൂരിറ്റി, ജോബ് എൻറിച്ച്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സംഭവം ലീഡർഷിപ്പിൻ്റെ മീനിങ് ഒന്ന് നോക്കി വയ്ക്കുക. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ ലീഡർഷിപ്പിൻ്റെ മീനിങ് ഒന്ന് നോക്കി വയ്ക്കുക. മറ്റുള്ളവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ് ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസിൽ വരും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം. പിന്നെ ദാ ഈ സംഭവം കമ്മ്യൂണിക്കേഷൻ്റെ ഈ സംഭവം അതിന് മുമ്പ് ഒന്ന് പറയാൻ വിട്ടുപോയി. ലീഡർഷിപ്പ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതോറിറ്റേറിയൻ ആൻഡ് ഓട്ടോക്രാറ്റിക്. ഒരാൾ പറയും, ബാക്കിയുള്ളവരൊക്കെ കേട്ടോളാം, ബാക്കിയുള്ളവരുടെ യാതൊരു ഒപ്പീനിയനും കളക്ട് ചെയ്യാത്ത ഒരു ഒരു ജനാധിപത്യവും എന്താ പറയുക ഫോളോ ചെയ്യാത്ത ലീഡേഴ്സ് ആണെങ്കിൽ അത് അതോറിറ്റേറിയൻ ആണ്, ഓട്ടോക്രാറ്റിക് ആണ്. എന്നാൽ അങ്ങനെ എല്ലാവരും തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനെയും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ സ്റ്റാഫിനെയൊക്കെ അതിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് ഡെമോക്രാറ്റിക് ആണ്. പിന്നെ വരുന്നതാണ് ലേസിയസ് പേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമൽ ലീഡർഷിപ്പ് ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനൊക്കെ. സബോർഡിനേറ്റ്സിനും കൂടി എന്തുണ്ട് അവിടെ ഒരു, അവർ ഫ്രീ ആണ് കുറച്ചുകൂടെ തീരുമാനങ്ങൾ എടുക്കാൻ. അതാണ് അതിൻ്റെ ആ 3 എണ്ണം. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും പഠിച്ചോളാം. ഈ സംഭവം ബൈഹാർട്ട് ചെയ്തോളാം. ഇതിൻ്റെ മിക്കവാറും ഇതേ ബോക്സ് തന്നെ എന്നിട്ട് എ ബി സി എന്നൊക്കെ ഇട്ടിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയും. സാധ്യതയില്ല, അല്ല സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്താ സംഭവം. പിന്നെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ലൈക്ക് എന്തെങ്കിലും പറയാം ബാരിയേഴ്സ്, അത് ഒന്ന് നോക്കി വെച്ചേക്ക്. ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മിക്കവാറും അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിക്കാം. ഫോർമൽ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമുണ്ട്, വേർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്, അല്ലെങ്കിൽ ലാറ്ററൽ എന്ന് പറയും. അപ്പോൾ ഫോർമലും ഇൻഫോർമലും അതിൻ്റെ മെറിറ്റ് ഡീമെറിറ്റ് നോക്കി വെച്ചാൽ ഇതൊക്കെ പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോർമൽ എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഒരു ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടാവും. എന്നാൽ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ആലോചിച്ചത് ഒരാളിങ്ങോട്ട് പറയുന്ന കൂട്ടത്തിൽ തന്നെ വേറൊരാൾ വേറൊരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു ഒരു ക്ലിയർ കട്ട് ഫോർമാറ്റിലൊന്നല്ലോ, ഇനി നീ പറ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ ഇൻഫോർമലിൽ സംസാരിക്കുക. അവിടെ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ നമ്മൾ സംസാരിക്കും.
അത്യാവശ്യം നല്ല പൊളിറ്റിക്കലി കറക്റ്റഡ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ഓക്കെ, നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഫോർമൽ ഇൻഫർമേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം റിട്രാക്ഷൻ പരീക്ഷയ്ക്ക് മോഡൽ വന്നിട്ട് കുട്ടികളെല്ലാം കൂടി മേപ്പോട്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഒന്ന് പഠിച്ച് വെക്കുക. ഇപ്രാവശ്യം വീലായിരുന്നു ചോദിച്ചിട്ടുകൊണ്ടിരുന്നത്. സോ ഇനി എന്താണ് ഇവർ ചോദിക്കാന്ന് ഒരു പിടുത്തവും ഇല്ല. സിംഗിൾ ചെയിൻ ഉണ്ട്, സർക്കുലർ ഉണ്ട്, ഫ്രീ ഫ്ലോ ഉണ്ട്, ഇൻവേർട്ടഡ് ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്ക് മക്കളെ. എന്തെന്ന് വേണമെങ്കിലും ചോദിക്കും, എനിക്ക് ഒരു പിടുത്തവും ഇല്ല ആ കാര്യത്തിനെ പറ്റിയിട്ട്. അത് നിങ്ങളുടെ ഭാഗ്യം പോലെയൊക്കെ. എന്തായാലും നീ ചോദിക്കും, ചോദിക്കാതിരിക്കൊന്നുമില്ല. ഓക്കെ, പിന്നെ ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ്, സെമാൻറ്റിക്, സൈക്കോളജിക്കൽ, ഓർഗനൈസേഷൻ, പേഴ്സണൽ, അതിലൊക്കെ എന്തൊക്കെയാ വരിക എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയും, നമ്മൾ പറഞ്ഞ ഐഡിയയിലായിരിക്കില്ല അയാൾ അത് എടുക്കുക, എന്നിട്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോകും. അങ്ങനത്തൊക്കെ വരുന്നതാണ് സെമാൻറ്റിക് എന്ന് പറയാം. പിന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ ബാരിയർ ഉണ്ട്, പേഴ്സണൽ ബാരിയർ ഉണ്ട്. എല്ലാം നമുക്ക് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക മാർക്ക് കിട്ടും. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. അടുത്തതാണ് കൺട്രോളിങ്. കൺട്രോളിങ് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. കൺട്രോളിങ്ങിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും നോക്കുക. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ സംഭവം, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ that may come from this chapter. ഒന്ന്, സെറ്റിംഗ് അപ്പ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, അനലൈസിങ് ഡിവിഷൻ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷൻ ഒന്ന് നോക്കുക. പിന്നെ ഇപ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലൊരു റിലേഷൻ. അത് വലിയ കുഴപ്പമില്ലാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സ്, ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിലാണ് CPM, പെർട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. റേഷ്യോ അനാലിസിസ്, മോഡേൺ ടെക്നിക്സിൽ വരുന്നതാണ് ROI, ട്രഡീഷണൽ വരുന്നതാണ് പേഴ്സണൽ ഒബ്സർവേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബജറ്ററി കൺട്രോൾ. നോക്കി വെക്കുന്നത് നന്നായിരിക്കും. വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, വേ മനസ്സിലാവുന്ന സംഭവമാണ്. പഠിക്കുക, നോക്കാതെ പോകരുത്, അത് നിങ്ങൾക്ക് പണി കിട്ടും. പിന്നെ CPM പെർട്ടിൻ്റെയൊക്കെ അബ്രിവേഷൻ പഠിച്ചു വയ്ക്കുക. CPM എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. പെർട്ട് എന്ന് വെച്ചാൽ പ്രോഗ്രാം ഇവാലുവേറ്റിംഗ് ആൻഡ് റിവ്യൂ ടെക്നിക്. ഒന്ന് നോക്കി വയ്ക്കുക, നിങ്ങളോടത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചോദിക്കും. പിന്നെ എന്താണ് MISM? ഓക്കെ, പിന്നെ അതാ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെയൊക്കെ ശരിക്കും ഈ ഭാഗങ്ങൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാൽ തന്നെ നല്ല മനസ്സിലാവും. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. എന്തിനാണ് ഒരു സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ശരിക്കും നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് പ്രക്വയർ ചെയ്യുന്നത്, അതിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, പണം എന്ന് പറയുന്നത് അത് കിട്ടിയാൽ മാത്രം പോരാ, അതിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാനും കൂടി പഠിക്കണം, അല്ലെങ്കിൽ അത് കിട്ടിയ വൈക്കുന്നത് പോവും. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാം, ഒരു രൂപ പോലും പാഴാക്കാതെ, ഇനി അഥവാ യൂസ് ചെയ്യുന്നുണ്ട് തന്നെ അത് കമ്പനീൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നോക്കുന്നുണ്ട്. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻ ഡിസിഷൻ, ഇതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും നമ്മളെ ഡിഫറൻസ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ മക്കൾ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻസിങ് ഡിസിഷന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ ഡിവിഡൻ ഡിസിഷന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അങ്ങോട്ട് ഇവിടെ മാറി പോയിട്ടുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഓക്കെ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനിയിൽ എന്തോരം പൈസ വേണം, അതിൻ്റെ എസ്റ്റിമേഷൻ, പ്രൊക്യൂർമെൻറ്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് വിളിക്കുക. പിന്നെ ഇത് ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനമുണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റൽ ഓണേഴ്സ് ഫണ്ടും വരും, ബോറോഡ് ഫണ്ട് വരും. ഇത് എത്രത്തോളം വരുന്നു, ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എത്രയാണ്? ഇപ്പം 100% അല്ല മൊത്തം, അതിലിപ്പോൾ 75% ഓണേഴ്സ് ഫണ്ട് ആണെങ്കിൽ 25% ബോറോഡ് ഫണ്ട് ആയിരിക്കും. അങ്ങനെ അതിൻ്റെ ഒരു പ്രൊപ്പോർഷനെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓണ്ട് ഫണ്ടിനെയും ബോറോഡ് ഫണ്ടും ആ എങ്ങനെയാണ് ഇതിൽ മിക്സ് ചെയ്ത് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത്, ക്യാപിറ്റൽ സ്ട്രക്ചർ. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഇത്രയൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട, ഒരു 5-6 പഠിച്ച് പോയാൽ മതി, പക്ഷെ പഠിക്കാണ്ട് പോകരുത്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും, ഫിക്സ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സംഭവം എന്തായാലും വരെ നല്ല സാധ്യത ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും, അതായത് ഈ നേച്ചർ ഓഫ് വർക്ക്, ഈ സംഭവം.
അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നേച്ചർ ഓഫ് ബിസിനസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കൺസേണിലായിരിക്കും കൂടുതൽ ഫിക്സഡ് അസറ്റ് വേണ്ടി വരിക. പ്രൊഡക്ഷന് കുറേ മെഷീനറി വേണം, ലാൻഡ് വേണം, പ്ലാന്റ് വേണം. അപ്പോൾ അതിനാണ് കൂടുതൽ ഫിക്സഡ് അസറ്റ് വേണ്ടി വരിക, ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ടി വരിക. സോ അതിൻ്റെ ബേസിൽ നമ്മൾ ഫാക്ടേഴ്സ് നോക്കുക, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്നാണ് അർത്ഥം. പിന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ അടുത്തതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് മാർക്കറ്റിംഗ് എന്നാൽ എന്ത്, മീനിങ് ആൻഡ് ഫീച്ചേഴ്സ്. വേറെ അത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, അത് മസ്റ്റ് ആയിട്ട് എന്താണെന്ന് നോക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്ന സ്ഥലം പറഞ്ഞുതരാം, എവിടെയാണ് എന്തിനെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സർവീസിനെ മാർക്കറ്റ് ചെയ്യാം, പ്രൊഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യാം, ഐഡിയാസിനെ മാർക്കറ്റ് ചെയ്യാം, പേഴ്സൺസിനെ മാർക്കറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഗുഡിനെ മാത്രമല്ല മാർക്കറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണ്, എന്താണ് ഒന്നുമില്ല. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഗുഡ്സും സർവീസസും നമ്മൾ എന്തായാലും റെഡി ആക്കുന്നുണ്ട്. അത് വെറുതെ ഇങ്ങനെ റെഡി ആക്കിയിരുന്നതിൻ്റെ കാര്യമില്ല, വിറ്റ് പോകണം. വിറ്റ് പോകണമെങ്കിൽ ആൾക്കാർക്ക് അതിന് ഡിമാൻഡ് ഉണ്ടാവണം. ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുന്ന അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് കൺട്രോളിങ് വരുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രോസസ്സ് ഒന്ന് നോക്കി വയ്ക്കുക, മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫിലോസഫീസ് ഒക്കെ ഉണ്ട്, ഒന്ന് നോക്കി വെച്ചാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അത് നോക്കി വയ്ക്കുക. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ, നെവർ മിസ് ഇറ്റ് ആൻഡ് നെവർ സ്കിപ്പ് ദിസ് പാർട്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഒരു 8 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് പോലും ചോദിക്കാം. അതേപോലെ തന്നെ വരുന്നതാണ് എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. സിപ്രാശ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ, ഇതിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും പഠിക്കണം. സ്പെഷ്യലി പ്രൊമോഷൻ ഇപ്രാവശ്യം അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതായത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൺസ്യൂമർ പ്രൊഡക്ട്സ് നമുക്ക് ആരൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക, നോക്കി നോക്കി വെക്കുക. ഒന്നും മിസ് ചെയ്തു, ഒന്നും നമ്മുടെ കൺവട്ടത്തു നിന്ന് പോയി പോകരുത്, ഒരു മാർക്ക് പോലും നമ്മുടെ കൺവട്ടത്തു നിന്ന് പോയി പോകരുത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, ഒരു പ്രശ്നമില്ല. പിന്നെ ചില ടേംസ് പഠിക്കണം, ലൈക്ക് ഈ ബ്രാൻഡിങ് ലേബലിംഗ് പാക്കിംഗ് ട്രേഡ് മാർക്ക് അങ്ങനത്തെ കുറച്ച് നല്ല നല്ല വാക്കുകളുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് ലേബലിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ പ്രൈസിങ്, പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഈ ലെവൽസ് ഓഫ് മാനേജ്, ഈ സംഭവം ഉണ്ടല്ലോ, അതായത് ഈ ടൈപ്സ് ഓഫ് ചാനൽ. ഇപ്പം നേരിട്ട് മാനുഫാക്ചർ കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെ ഇടയിൽ ആരും ഇല്ലല്ലോ, ഒരു രണ്ടാൾ മാത്രമല്ല, വേറെ ആരും ഇതിൻ്റെ ഇടയിലില്ല. അപ്പോൾ അത് സീറോ ലെവലാണ്, ഇൻ്റർമീഡിയറ്റ് ഇല്ല. പിന്നെ ഇൻഡയറക്റ്റ് ചാനലിൽ വരുന്നതാണ് എന്ത്, 1 ലെവല് 2 ലെവല് 3 ലെവല്. മാനുഫാക്ചറിൻ്റെ ഇടയിൽ റീറ്റെയിലർ വരികയാണെങ്കിൽ അത് 1 ലെവൽ. മാനുഫാക്ചറിൻ്റെയും കൺസ്യൂമറിൻ്റെ ഇടയിൽ ഹോൾസെയിലറും റീറ്റെയിലും വരികയാണെങ്കിൽ 2 ലെവല്. മാനുഫാക്ചറിൻ്റെയും കൺസ്യൂമറിൻ്റെ ഇടയിൽ ഏജൻറ്റും ഹോൾസെയിലറും റീറ്റെയിലറും വരികയാണെങ്കിൽ അത് 3 ലെവല്. അങ്ങനെ മൊത്തം 4 ലെവല്. അത് ഡയറക്റ്റിൽ 0 ലെവലും ഇൻഡയറക്റ്റിലാണ് 1, 2, 3 വരുന്നത്. നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിൽ നിന്ന് ഹോൾസെയിലേക്ക് പോയി, അവിടുന്ന് റീറ്റെയിലേക്ക് പോയി, റീറ്റെയിലിൽ നിന്ന് കൺസ്യൂമർ. ഹോൾസെയിലർ റീറ്റെയിലറൊക്കെ പ്ലസ് 1-ൽ നമ്മൾ ആറ്റിക്കുറുക്കി പഠിച്ചതാണ്, ഓർമ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഓരോന്നിൻ്റെ, അതായത് ഓരോന്നിലും ഇപ്പോൾ പ്ലേസിലാണെങ്കിലും പ്രൊഡക്റ്റിലാണെങ്കിലും പ്രൊമോഷനിലാണെങ്കിലും വരുന്ന സംഭവങ്ങൾ. ഇപ്രാവശ്യം അഡ്വർടൈസിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്രാവശ്യം വേറെ പലതും അഡ്വർടൈസിങ് ആയിരിക്കില്ലേ ചോദിക്കുക, വേറെ പലതും ആയിരിക്കും ചോദിക്കുക. മിക്കവാറും പേഴ്സണൽ സെല്ലിംഗ് ആവാം, അല്ലെങ്കിൽ പ്രൊമോഷനിൽ വരുന്ന വേറെ ഏതെങ്കിലും ആയിട്ടാവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ആയിട്ടാവാം. അപ്പോൾ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും നമ്മൾ ഡിഫറൻസ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, ലൈക്ക് റിബേറ്റ്, ഡിസ്കൗണ്ട്, റീഫണ്ട്, പ്രീമിയം ഓഫർ, ക്വാണ്ടിറ്റി ഗിഫ്റ്റ്, ഈ സെയിൽസ് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. സെയിൽസ് പ്രൊമോഷനും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ്, മിസ് ചെയ്ത്. പിന്നെ പബ്ലിസിറ്റി ഒന്ന് നല്ലോണം നോക്കുക. പിന്നെ ആ ചാപ്റ്ററിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ നമുക്ക് അവസാനത്തെ ഒരു ചാപ്റ്ററുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, നല്ലൊരു ചാപ്റ്റർ, ഒരു പാവം ചാപ്റ്ററാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം കൺസ്യൂമർ പ്രൊഡക്ഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ മീനിങ് നോക്കുക, അതിൻ്റെ ഇയർ നോക്കുക, 1986 ആണ്. പിന്നെ അതിൽ ചോദിക്കാൻ സാധ്യതയില്ല. ഇപ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും നമ്മളോട് ഇനി അടുത്ത് ചോദിക്കാൻ തോന്നുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് കൺസ്യൂമർ. ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവെയർനെസ് ബൈ ഓൺലി സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ്,
understood the risk associated with the products and read the label carefully, honest in dealing, insist on a cash memo, file a complaint, form consumer society, save the environment. അപ്പോൾ ആസ് എ കൺസ്യൂമർ നമുക്ക് ഉണ്ടാവാതിരിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് മാർക്സ് ഇൻഡിക്കേറ്റിംഗ് ക്വാളിറ്റി ഇൻ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്. ഇപ്പോൾ ഈ വയറിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ISI മുദ്ര ഉണ്ടോ എന്നാണ് നോക്കുക. അതുപോലെ ഇപ്പോൾ ഗോൾഡ് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജ്വല്ലറി ആണെങ്കിൽ അത് BIS ഹോൾമാർക്ക് ആണ് നോക്കുക. ഫുഡ് റിലേറ്റഡ് ആണെങ്കിൽ FPO ഉണ്ടോ എന്നാണ് നോക്കുക, ഫുഡ് പ്രോസസർ ഓർഡർ. പിന്നെന്താണ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണെങ്കിൽ AgMark AG മാർക്ക് ആണ് നോക്കുക. പിന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇങ്ങനെ എക്കോ മാർക്ക് ആയിരിക്കും നോക്കുക. അപ്പോൾ ഇതൊക്കെ തന്നിട്ട് ചിലപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കാം, പറയാനൊന്നും പറ്റൂല. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു കൺസ്യൂമർ ഒരു പ്രൊട്ടക്റ്റഡ് ആവുക എന്നുള്ള സംഭവം, അതിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ റിട്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഈ സംഭവം നാഷണൽ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ, ഡിസ്ട്രിക്ട് ഫോറം, ഇവിടെ നിങ്ങളുടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഡിസ്ട്രിക്റ്റിൽ പോവും, പിന്നെ സ്റ്റേറ്റിൽ പോവും, പിന്നെ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. അത് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ആണ്. ഓക്കെ, അപ് ടു 20 lakh വരെയാണെങ്കിൽ ഡിസ്ട്രിക്റ്റിലായിരിക്കും, 20 to 1 crore ആണെങ്കിൽ സ്റ്റേറ്റ് ആണ്, 1 crore മുകളിലാണെങ്കിൽ നാഷണലാണ്. അപ്പോൾ ഓരോ ഫോറത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചെറുതാണെന്നൊന്നും വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കണം, ആരാണ് കൺസ്യൂമർ എന്നും പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നെങ്കിൽ നമ്മളവിടെ കൺസ്യൂമറാണ്, നമ്മളത് കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മളത് കൺസ്യൂമറാണ്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് ഫോറത്തിൻ്റെ ഫീച്ചേഴ്സും സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഫീച്ചറും നാഷണൽ കമ്മീഷൻ്റെ ഫീച്ചറൊക്കെ നന്നായി നോക്കുക. ആൻഡ് ഫൈനലി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും ഒരു റിലീഫായിട്ട് കിട്ടുക, ഒന്നെങ്കിൽ ആ ഡിഫക്റ്റ് ഗുഡ് അല്ലെങ്കിൽ സർവീസ് റിമൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമുക്ക് ഈ ചീത്ത സാധനത്തിന് വരെ നല്ല സാധനം തരാൻ പറയും. പിന്നെ പ്രൈസ് ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും സെല്ലറോട്. പിന്നെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും, അങ്ങനെ ഡാമേജിന് പനിഷ്മെൻ്റ് ഒക്കെ കൊടുക്കാനൊക്കെ പറയും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് നോക്കി വയ്ക്കുക, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുക. സോ മക്കളെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു കൊല്ലം മുഴുവനും പഠിച്ച് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ, സോറി, ഒരു സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ആനുവൽ എക്സാമിനെ എളുപ്പമാക്കുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഏരിയാസിൽ ഞാൻ ക്ലാസ്സസ് എടുത്തു തരുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ടായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഓൾ ദ വെരി സക്സസ് ഫോർ എക്സാം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.